ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള നഗട്ട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നഗട്ട്സ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറിയ പീസാക്കി എടുക്കണം. ഇനി ഇതത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യമായ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷനിലാണ്. നിങ്ങൾക്കില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച ബ്രെഡ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ സമയത്ത് 2 മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് പൊടിച്ചതാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കണം. അതിനായി കുറച്ച് എണ്ണ കയ്യിലൊന്ന് തടവി എടുക്കാം. ഇനി നമുക്ക് ഓരോ ബോളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഇത് മൈദയിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റിയേക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി മൈദയിലും മുട്ടയിലും ഒക്കെ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ മാറ്റിയേക്കാം. ഇങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ വരെ വെച്ചിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ഉള്ളിൽ ആ ചിക്കനൊക്കെ നന്നായി വെന്ത് വരണം. ഇപ്പം നമ്മുടെ നഗട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നഗട്ട്സ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സിപ്ലോക്ക് കവറിലൊക്കെ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.